അപ്പം മഴക്കാലം വിവിധ ദൃശ്യങ്ങളാണ്. എന്താ പറയുക, രാത്രി പെയ്ത മഴയില് ഗതാഗത തടസ്സല്ലേ. കാന്തപുരം പത്രമ്പൻ പൂനൂർ റോഡിലാണ് നേരത്തെ പറഞ്ഞു മഴക്കെടുതിയുടെ വിവിധ ദൃശ്യങ്ങളല്ലേ. അപ്പൊ അത് ചോയ്മഠത്തിൽ എന്താ, ചോയ്മഠം പാലത്തിന്റെ അടുത്ത പ്രദേശത്ത് നാല് വീടുകളിൽ ഫുള്ളായിട്ട് ഉള്ളില് വെള്ളം കയറിയിട്ടുണ്ട്. കഴിഞ്ഞ 2018 ഒരു വെള്ളപ്പൊക്കത്തിന്റെ അതേ ഇത് രീതിയിൽ തന്നെയാണ് അന്ന് ഉരുൾപൊട്ടിയത് പോലായിരുന്നു വെള്ളം വന്നത്. ഇന്ന് സാധാ മഴ കൂടിയത് കൊണ്ട് തന്നെ ഇതുപോലെ അടുത്ത പ്രദേശത്ത് പാണ്ടിക്കടവില് ഒരു നാല് വീട്ടില് ഇതുപോലെ വെള്ളം ഫുള്ളായിട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ അടുത്ത് പള്ളി സ്കൂളൊക്കെ അടുത്ത് തന്നെയാണ്, അവർക്കൊന്നും ബുദ്ധിമുട്ടില്ല. ഈ പാലം കഴിഞ്ഞതിലുള്ള വീടുകൾക്കാണ് ബുദ്ധിമുട്ട്. രാത്രിയോടുകൂടി നാട്ടിലെ സന്നദ്ധ പ്രവർത്തകരെല്ലാവരും അവരെ സുരക്ഷിതരായി അവരെ സാധനങ്ങളൊക്കെ അടുത്ത വീട്ടിലേക്കൊക്കെ എടുത്തു വെച്ചു. ഇതിന് സമാനമായ സംഭവം കഴിഞ്ഞ വർഷമാണോ 2018 ഇതേപോലെ വെള്ളം ഇവിടെ കയറിയത്. ഏതായാലും ഇപ്പൊ വെള്ളം കുറഞ്ഞു വരുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥനയിൽ ജാഫറെ എന്താ സ്ഥിതി, പോയ ചാടാനാണോ നോക്കുന്നത് അതോ? ഉഷ്മാമാശ വീട്, ഇങ്ങനെ എല്ലാ വീടുകളിലും വെള്ളം കയറി എല്ലാ സാധനങ്ങളും നമ്മള് രക്ഷാപ്രവർത്തനത്തിലായി ഇതുവരെ ഒളിച്ചക്കിറങ്ങിക്കുന്നു. ഓ, ഇപ്പൊ നമ്മള് നോക്കണ്ടാവുന്നു, കുറഞ്ഞു കിട്ടട്ടെ. കുറയുന്ന കോച്ചിലാണ് കാണുന്നത്, ഭയങ്കര പെയ്ത് കൊണ്ട് കാണുകയാണ് പ്രശ്നം. കുറഞ്ഞു കിട്ടണം. അതെ, പൂനൂർ പുഴയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. കുട്ടികളെല്ലാവരും ഇതാ വെള്ളത്തിൽ നീന്തി കളിക്കുക. ചെമീറ പോയാ ചാടുന്നുണ്ടോ? ഈ പ്രദേശവാസികളൊക്കെ ഇവിടെ നീന്തി വളർന്ന്
അങ്ങനെയുള്ള കുട്ടികളാണ് അവർ, ധൈര്യമാണ്. അതുകൊണ്ടാണ് ഇവർ ഈ സാഹസികത. അതെ അതെ, എല്ലാരും പോയ, ഒരുവിധ ആൾക്കാരൊക്കെ പോയ ചാടി. അവര് ബാക്കിയുള്ള സന്നദ്ധ പ്രവർത്തനം കഴിഞ്ഞ് കുളിക്കാൻ ഇറങ്ങിയതാണ്. ധൈര്യമുള്ളവരാണ്. അതെ അതെ അതെ. അപ്പൊ അവര് വെള്ളം കുറഞ്ഞപ്പോഴും കൂടിയപ്പോഴൊക്കെ അതുശരി. ആ ഓക്കെ, നല്ല നീന്തറിയാൻ ആൾക്കാരെ അറിയാൻ ആൾക്കാരാണ്. യെസ് യെസ്, അതുകൊണ്ട് പേടിയില്ല. അതെ അതെ അതെ. അമ്മൂക്കൻ താങ്കൾ ഒന്ന് ചാടൂ. വെരി നൈസ്. യെസ്. എന്താണ് പറയാനുള്ളത്? നിങ്ങൾ പൂനൂരിൽ നിന്ന് കൂടെ നടന്നു വരികയാണോ? ഇത്ര സാഹസപ്പെട്ട് നിങ്ങൾ ഇപ്പൊ പൂനൂർ പോകാൻ കാരണം? ഒന്ന് നടക്ക, ജസ്റ്റ് ഒന്ന് നടത്തം തന്നെ നടത്തോ, കാണാൻ വേണ്ടിയാണ്. ആ ഓക്കെ ഓക്കെ. നമ്മുടെ പൂനൂർ ചേപ്പാലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. ആ എന്തോ കാണ്, നടന്നു നോക്കി. അങ്ങോട്ട് നടന്നോ? അങ്ങോട്ട് നടന്നില്ല, നടക്കാൻ ഞാൻ വണ്ടിയിട്ട് വന്നേ. പക്ഷേ ഇന്നിപ്പോ ആർക്കും പുറത്തു പോകാൻ പറ്റാത്ത ഒരു സ്ഥലത്തും പോയിക്കൂടെ, ടൗണിലേക്കാണ് പോകേണ്ടത്. ഞാനിപ്പോ ഏത് വഴിക്ക് പോകുന്ന ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. നെല്ലാങ്കണ്ടി ഭാഗത്ത് വെള്ളം ഉണ്ടെന്നാ പറയുന്നത്, വെള്ളമാണല്ലേ. ഇനിയിപ്പോ നരിക്കിന് പുല്ലാളൂർ വഴി ഒന്ന് പോയി നോക്കാം. പ്രയാസമാണ്, പ്രയാസമാണ്. ഓക്കെ ഓക്കെ. ശാലി ഇങ്ങോട്ട് നടക്കുന്നോ? നടക്കുന്നോ? നടന്ന് അങ്ങോട്ട് തിരിച്ചും പോന്ന്. ഓക്കെ ഓക്കെ. ഓ അത് ശരി, അപ്പം കുറഞ്ഞല്ലേ. ഓ അത് ശരി, അത് ശരി. ആ ഓക്കെ, പാലത്തിന്റെ ഭാഗമാണ് ഇതല്ലേ. ഇപ്പൊ രാത്രി ഇതിലും കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നു പറയുന്നു. ഓക്കെ. അല്ല, നീന്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നീന്തുന്നുണ്ടോ? അതെ അതെ. ഏതായാലും നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങണ്ട എന്നാണ്. അതെ, ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങരുത്. ഓക്കെ ഓക്കെ. എന്താണ് ഈ വെള്ളപ്പൊക്കത്തെ കുറിച്ച് പറയാനുള്ളത്? വെള്ളപ്പൊക്കം ഇപ്പോൾ കുറച്ച് വലിയക്ക്, പക്ഷേ ഇന്നലെ രാത്രിയൊക്കെ എല്ലാം വെള്ളമുള്ളത്. അല്ല, ഇത് കണ്ടിട്ടോ നീന്താൻ തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ നടന്ന് അക്കരെ പോവാണോ, പൂനൂർ പോകുന്നുണ്ടോ, എന്താ സ്ഥിതി? നല്ല അക്കരെ പോവുകയാണുള്ളതാണ്. ആ ഏതാണ്, ബൈക്ക് പോകുന്നില്ല? ബൈക്ക് പോകുന്നില്ല, ബൈക്ക് പോകുന്നില്ല. നടക്കാനേ പറ്റും, നടക്കാനേ പറ്റും. ഓക്കെ. ഏതായാലും ഇത് 4 വർഷം മുമ്പല്ലേ സമാനമായ? അതെ അതെ, 4 വർഷം. നമ്മുടെ അവേലം ഭാഗത്ത് വെള്ളം കയറിയതിനെ തുടർന്ന് റോഡ് ബ്ലോക്ക് ആയിരിക്കുകയാണ്.
നമ്മുടെ അവേലം ഭാഗത്ത് വെള്ളം കയറിയതിനെ തൊട്ട് റോഡ് ബ്ലോക്ക് ആയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, അപ്പോൾ മഴക്കെടുതികൾ, അപ്പോൾ ഇന്ന് നാട്ടിൽ തന്നെയുള്ള നമ്മുടെ പൂനൂരിലെ ദൃശ്യങ്ങളാണ് ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചിരുന്നത്. അപ്പോൾ ചേപ്പാല ഭാഗത്താണ്, അപ്പോൾ എല്ലായിടത്തും റോഡ് ബ്ലോക്കാണ്. ഈവൻ നമുക്ക് താമരശ്ശേരിക്ക് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. പിന്നെ ഈ മഴക്കാലം, ഇത് ഒരു മഴക്കാല ഡയറിയായി സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ ഒരു വാർത്താ ചാനൽ എന്നുള്ള നിലക്കല്ല. താലിയേ, എങ്ങനെയുണ്ട്, എന്താ സ്ഥിതി? ഫുള്ള് ബ്ലോക്കാണല്ലോ അല്ലേ? നമ്മുടെ മരപ്പാന്തോട് ആ മൊത്തം ബ്ലോക്കാണ്.